നാണക്കേട്, നാണക്കേട്. അവർ ഗൾഫിൽ പോലും നിൽക്കാൻ വയ്യ നാണക്കേട് കാരണം. അമ്മ ഇത് നിർത്ത്, എന്തിന് ഇങ്ങനെ അഭിപ്രായത്തരങ്ങൾ കാണിക്കുന്ന. ഇതുവരെ നമ്മൾ വെളിപ്പെടുത്താത്ത വലിയൊരു സത്യം. നമ്മളൊരു കല്യാണത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സിനി ആദ്യം പാടി തന്ന പാട്ട് ഞാൻ പ്രതീക്ഷിച്ചോ അല്ല. അന്നത്തെ കാലത്ത് മ്യൂസിക്കിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ ആ ഏഴുമല പൂഞ്ചോലയാണെന്ന് തോന്നിയത് അത് തന്നെ. പക്ഷെ അത് കേക്കത്തില്ല. വേറെ പാട്ട് രണ്ടു പേര് ഇപ്പൊ എനിക്ക് ഒന്നും പാട്ട് പാടുന്നവര് പറയും എന്റെ തൊണ്ട തൊണ്ടാണ് ഏഴര പൂഞ്ചോല പാടാ. അതാ രസം. എനിക്കൊന്നും അറിയില്ല. ഞാൻ പ്രേമത്തിൽ ഞാൻ പാടാറില്ല, കേൾക്കാറുള്ളു. സംസാരിക്കുള്ളൂ. നിങ്ങളിൽ ആരാണ് ആദ്യമായിട്ട് ഉമ്മ വെച്ച്? ഉമ്മ വെച്ചത് അല്ല, ഉമ്മ വെച്ച് വെച്ച് ഉമ്മ വെക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഫോണില് 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 എന്തായാലും എല്ലാ പ്രേമത്തിന്റെ അടുക്ക് ഉണ്ട്. അതൊക്കെ മറന്നുപോയി. മറന്നുപോയി അല്ല, മറന്നു പറയാം. അത് ചേട്ടനെ ആദ്യമായിട്ട് ഉമ്മ കേട്ടില്ല. ഇത് എല്ലാവരുടെ ജീവിതത്തിൽ ജസ്റ്റ് തമാശ പോലെ ഫണ്ണി പോലെ ചോദിച്ചു. ഉമ്മ എപ്പോഴാണ് കൊടുത്തതെന്ന് ഓർമ്മയില്ല. അത് തോര ഉമ്മ വയ്ക്കുന്നല്ലേ. അതെ, കൊറേ എണ്ണ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഓർമ്മ ചേട്ടൻ ജോലിക്ക് വിടുമ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഞാൻ ചേട്ടനെന്ന് പറഞ്ഞ് തുടങ്ങാൻ തുടങ്ങി. പക്ഷെ സമ്മതിച്ചില്ല. അന്നും നല്ല കുടുംബത്തെ പറഞ്ഞ പെൺപിള്ളേർക്ക് പറ്റിയ പണിയൊന്നുമല്ല. പുള്ളി പെൺപിള്ളേരൊക്കെ പോയി വന്ന് ഫാമിലി അല്ല. പുള്ളി ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ചേട്ടൻ അല്ല എന്ന്, വേറെ ചേട്ടനാണ്. ചേട്ടൻ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ആയതാണ് എന്നേ ചേട്ടാ ആക്കിയതാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഫോട്ടോസ് വീഡിയോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്ത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് എടുത്ത് ടിക്ടോക്കിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആയിട്ട് ചെയ്താൽ മതി, ആരും കണ്ട, നമ്മൾ മാത്രം. ആ നമുക്ക് നാണക്കെടല്ലേ, നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയുമ്പോ ഭയങ്കര നാണക്കെടല്ലേ. നമുക്ക് മാത്രം അന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടിട്ട് എന്റെ ഒരു എനിക്കൊരു സന്തോഷം തേടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആയിരം വിട്ട നമ്മൾ തന്നെ കാണും. എതിർപ്പല്ല വിചാരിച്ചു നമ്മള് ഫാമിലി ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ. ഇപ്പം ആക്ച്വലി ആകാശത്തായിട്ട് ഇരിക്കുന്ന പകുതി ഇവിടെ അറിയത്തില്ല. നമ്മൾ ആ വീഡിയോ ചെയ്ത് കണ്ടപ്പം നമുക്കത് സൂപ്പർ വീഡിയോ. സത്യത്തിൽ ഇപ്പഴ നമ്മൾ ആ വീഡിയോ ആണെങ്കിൽ ഇതുപോലെ ബോറ വീഡിയോ ഉണ്ടോ ഒന്നും കാണില്ല. കാരണം മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇവളെ മൊബൈൽ കണ്ണാടി നോക്കിട്ടാണ് അന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ കാഴ്ചയിൽ നമ്മളെപ്പം പുതിയായിട്ട് വീഡിയോ ചെയ്താൽ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ വന്ന് കടന്മാര് ചെയ്താണൊക്കെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ചേട്ടനെ. ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് എന്ത് കമന്റ് ആണ് ആദ്യം? ആ അത് രസാണോ, വട്ടാണോ?
അത് വട്ടാണെന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച എന്താണെന്നറിയോ, മക്കളെ നിങ്ങൾ കൊള്ളാലോ അവര് പ്രതീക്ഷിച്ച മാറിപ്പോയി. അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. പക്ഷെ അവർക്ക് കളിയേക്കാളുള്ള ഫ്രീഡം ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമുക്കത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണ് കൂടുതലും. പക്ഷെ അവരങ്ങനെ പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത അത് നന്നായി, പുള്ളി എടുത്ത പബ്ലിക്കെ കിട്ടി. ലൈക്ക് വലിയ സംഭവമായിരുന്നു കേട്ടോ. അല്ല, ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് മൂന്ന് ലൈക്കൊക്കെ പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ മാമി അല്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല. ഇപ്പോഴും നമ്മൾ എവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ നമ്മളെ വീടിക നമ്മളെ അത് ആ മറ്റേ സിനിമാ നടന്മാരെങ്ങനെ ചെയ്യുന്നു അതുപോലെ ചെയ്യാൻ തുടങ്ങി. അതേപോലെ മാമി പറഞ്ഞു, അല്ല അല്ല അതുപോലെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മളെ അപ്പോഴും വീട്ടിൽ ഇടുന്ന ഷർട്ടും ഉടുപ്പും കോലത്തിൽ തന്നെ ഞാൻ വീടിയത്. അങ്ങനെ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ മാമിയുടെ വീട്ടിൽ പോയി. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് എല്ലാം മാമിയിൽ നിന്ന് വന്നതായിരിക്കും. ഒന്നും നിങ്ങള് അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞതുപോലെ കോസ്റ്റ്യൂം ഇട്ട് തന്നെ ചെയ്യണം മോനെ. അത് വെച്ചാൽ 10 പേര് കണ്ടാ മതി, തോന പേര് കണ്ട 10 പേര് ഉണ്ട്, ആ 10 പേരെ മനസ്സിൽ നമ്മളെ ഈ ഡ്രസ്സിട്ട് ആ വീഡിയോ കല്യാണം പെണ്ണിന്റെ വേഷത്തിൽ ചെയ്യാൻ നിന്നേനെ, ആ വീഡിയോ നല്ലോണം ക്ലിക്കായി. ആ വീഡിയോ പണ്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മുടെ ചരിത്രത്തിൽ 1 മില്യൺ വ്യൂ ടിക്ടോക്കിൽ ചരിത്രത്തിൽ കിട്ടിയും 1 ലക്ഷം ലൈക്കും കിട്ടിയപ്പോ ഞങ്ങൾക്ക് എന്ത് സംഭവം അന്ന് തൊട്ടാണ് ഒറ്റ വീഡിയോ വൈറലായവ പിന്നുള്ള വീഡിയോ ട്രിക്ക് മനസ്സിലായി. പിന്നെ മാമി ഫുൾ മാമിയുടെ സപ്പോർട്ടായിരുന്നു. അങ്ങ് റീച്ച് ചെയ്ത് ചോദിക്കോ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കോ. പുള്ളി എല്ലാം വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ്. എന്റെ വീട്ടുകാരെ എതിർപ്പാണ്. എന്റെ അനിയൻ ഗൽവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു നാണക്കേട് നാണക്കേട് അവർ ഗൾഫിൽ പോലും നിക്കാൻ വയ്യ നാണക്കേട് കാരണം അമ്മ നിർത്ത് അയ്യോ അവൻ നാണക്കേടാന്ന് നമ്മള് നാണം കെട്ട് എന്തിനു ഇങ്ങനെ അഭിപ്രായത്തരങ്ങൾ കാണിക്കുന്ന ഞാൻ ഇവിടെ അല്ല കാര്യം ഇവിടെ ഇവിടെ എനിക്ക് തരുന്ന വേഷങ്ങൾ എപ്പോഴും മണ്ടനും കേട്ടാ മണ്ടന്റെ വേഷവും ഇതൊക്കെയാണ് കേട്ടാ. അങ്ങനെയുള്ള വേഷങ്ങളാണ് ആ സമയത്ത് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് കോമഡി സ്റ്റാർ അല്ല ഏഷ്യാനെറ്റിന്റെ ഒക്കെ കോമഡി സ്റ്റാറിന്റെ ഓരോ രംഗങ്ങൾ എടുത്തിട്ട് അത് അതേപോലെ നമ്മൾ ചെയ്യുമായിരുന്നു. അതിലൊക്കെ മന്ദോത്തി അല്ല എന്നിട്ട് അനി പറഞ്ഞ അവന് നാണക്കേടാണ് അന്നെ അഭിപ്രായത്തിനൊക്കെ നിർത്തണം അവന് നാണക്കേടാണ് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പിറ്റേന്ന് വീട് ചെയ്ത് പോയി. അല്ല ഈ ഇടക്ക് ഇവിടെ മാമ ഈ ഇടക്കാരത്തി കുറ്റം പറഞ്ഞ മാമൻ അന്നാന്ന് ചെയ്തത് അന്ന് അവന് വട്ടാണ് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ മാസം മാസം പൈസ വാങ്ങുന്നത് മാസം മാസം പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പുള്ളിക്ക് അങ്ങനെ മനസ്സ് വെച്ചിട്ട് അമ്മ എതിർപ്പ് തന്നെ. പക്ഷെ അമ്മയല്ലേ വീഡിയോയില്, അതൊരു വലിയ കഥയാണ്. അതായത് വിഷ്ണുവിന്റെ വീഡിയോ കാണുന്ന അമ്മ എന്റെ വീഡിയോ കാണുന്ന അമ്മ ഇവിടെ അമ്മയെ പോലെ തന്നെ കരുതുന്നത് അമ്മയല്ല ജനിച്ചില്ലാന്നേ ഉള്ളു. പക്ഷെ ഇപ്പൊ നമ്മള് അമ്മയെ പോലെ തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചെന്തോ വിഷ്ണുവിന്റെ അമ്മയാണ് ഞങ്ങള് കാണിച്ചില്ല വീഡിയോ. നമ്മള് ആ വീഡിയോ കാണുമ്പോ ഞങ്ങളുടെ കൂടെ ഈ അമ്മ വേഷം അഭിനയിക്കാനൊന്നും ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു. ഇപ്പോഴും നമുക്ക് വേറെ വെളിയിൽ നിന്ന് ആരുമില്ലല്ലോ. അതിപ്പോ അല്ല ഞങ്ങള് മാറിയും തിരിഞ്ഞൊക്കെ പിടിക്കുന്നേ. പിന്നെ സ്റ്റാൻഡ് ഉണ്ട് അന്ന്. പിന്നെ ആ ടൈമിൽ മാമിയാണ് ഭയങ്കര ക്യാമറമാനൊക്കെ. ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഈ അമ്മ ഇതിലോട്ട് വരാൻ കാരണം അമ്മക്ക് ഭയങ്കര ഇഷ്ടം അഭിനയിക്കാൻ. അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മയുടെ അമ്മയമ്മയുടെ റോള് വന്നപ്പോ
അമ്മ ആ അമ്മ കറക്റ്റ് ആണെന്ന് തോന്നി. അത് പക്ഷെ അത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇത്രയും കേറി ഹിറ്റ് ആവും. ഞങ്ങൾക്ക് അത് മാറാൻ പറ്റാത്ത അവസ്ഥയെ ഇത് മാറ്റാക്കൂല. അപ്പൊ അമ്മ കേറി ഹിറ്റ് ആവും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അമ്മ അമ്മ അമ്മയാണ്, അത് പകരം വെക്ക ഇല്ല. അത്രക്ക് സപ്പോർട്ടാണ്. അത് നമ്മൾ വേറൊരു കാര്യമുണ്ട്, അതിലൊരു വേറെ വസ്തുതയും കൂടെ ഉണ്ട് എന്ന് വെച്ചാല് അത് എന്റെ നെയ്ബറാണ്. കുഞ്ഞുനാളിലെ വേറെ വേർതിരിവില്ല ആ അമ്മയായിട്ട്. നമ്മുടെ അമ്മ അല്ലാന്നൊരു വേർതിരിവ് നമുക്കില്ല. അവരുടെ മക്കളായാലും നമ്മളെല്ലാം ഒരുമിച്ച് കളിച്ചു വന്നത്. പക്ഷെ ഇതിലൊരു ഒരു എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് വെച്ചാല് നമ്മളാ ഒരു ബോണ്ടിങ് ഈ അയലത്ത് തമ്മിൽ ഇരിക്കുന്ന ആ അമ്മയോടുള്ള ഒരു ബോണ്ടിങ് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങളിപ്പോ ആ അമ്മയെ വഴി വെച്ചിട്ട് വിഷ്ണുവിന്റെ അമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ പറയും വിഷ്ണുവിന്റെ അമ്മയാണെന്ന് പറയും. മാറ്റി പറയും. പക്ഷെ നമ്മളിപ്പം ഇങ്ങനെ പറഞ്ഞു തന്നെ അമ്മയ്ക്ക് രണ്ട് പെമ്മക്കളാണ്, മോനില്ല. അപ്പൊ ഇപ്പൊ അമ്മയുടെ അവിടെ ഉള്ളവർക്ക് അറിയാലോ മോനല്ലെന്ന്. അപ്പൊ അമ്മയുടെ വെളിയിലൊക്കെ വെച്ച് ചോദിക്കുമ്പോ നിനക്കൊരു മോനെ കിട്ടിയല്ലേടി, ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക്, ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളിപ്പോ അത് മാറ്റാൻ പോണില്ല. നേരിട്ട അവഗണന ഉണ്ടല്ലോ, അത് ഇന്ന് ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോ നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളത് പറയും? ഞാൻ ചോദിച്ച എനിക്ക് തോന്നുന്നു ആ അവഗണനയാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ കാരണം. ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് ഞങ്ങളെ വിളിക്കാൻ തന്നെ കാരണം ആരാ അന്ന് നേരിട്ട ആ ഒരു ഇഷ്യൂ. വീണ്ടും വീണ്ടും അത് ചെയ്യണം ചെയ്യണം എന്ന് തോന്നൽ വന്നു. അന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ലേ, അതായത് ഇപ്പൊ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ വീഡിയോസ് ചെയ്യണം എന്നുള്ള പേരില് പനിയനൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അന്നായാലും അല്ല, നമുക്ക് നാട്ടിലുള്ളവർ പറയുന്നത് നമുക്ക് ഇഷ്യൂല്ല, വീട്ടുകാർ പറയുമ്പോ മെന്റലി ഭയങ്കര. എന്റെ വീട്ടിൽ പ്രശ്നമില്ല കേട്ടോ, അഞ്ചു തലമുറയായിരുന്നു, ഇപ്പോഴാണ് മരിച്ചത് മുത്തശ്ശി. അപ്പൊ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ശരിക്കും വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണോ റിയൽ ലൈഫിലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. വീഡിയോയിലൂടെ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, വൈബ് ഫീൽ ചെയ്യും. അത് സിനിയുടെ സിനിമ എന്താണോ സംസാരിക്കുന്ന ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ചൂസ് ചെയ്യണത്. അതേപോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. അത് അത് കാര്യമുണ്ട്. ഈ ചേട്ടന് ഭയങ്കര ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അന്ന് എനിക്ക് സിനിമയിലെ അഭിനയിക്ക അന്ന് ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ അങ്ങനെ സാഹചര്യങ്ങള് ബുദ്ധിമുട്ട് ഓരോ വരുമ്പോ അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഇപ്പോഴല്ല, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം വെച്ചാ എന്റെ കൂടെ പഠിക്കുന്നതിനല്ല, നീ അവന്റെ മോർക്കോ അങ്ങനെയല്ല. എനിക്ക് അവരുടെ കഴിവ് എന്താണ്, പാട്ട് പാടാനാണോ ഡാൻസിനാണോ അവരുടെ അതെന്താണെന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചേട്ടനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ചേട്ടൻ എന്താണോ ആഗ്രഹം, എന്താണോ സന്തോഷം കൊടുക്കുന്നത്, അതിനെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര. ഇവിടെ മാമി ഒരിക്കൽ എന്റെ ഒരു കാര്യം പറഞ്ഞു. അവള് കാരണം വെച്ചാൽ നമ്മളെ കൂടെ അവന് നമ്മളോട് നിന്ന് ഒരുപാട് പേര് സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ മാമി പറയും സിനിമയിൽ ഒരു ചെറിയ വേഷം മുഖം കാണിക്കുന്നത് നല്ലതല്ലേ, നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മെയിൻ നടനായിട്ട് അഭിനയിക്കുന്നത്. അതാണ് ഇപ്പോഴും ഞാൻ തന്നെ നായകൻ. ഞാൻ പറയാം ചേട്ടന്റെ ഏറ്റവും വലിയ മൂവി അല്ല ചേട്ടന്റെ സ്വപ്നം എന്ന് പറഞ്ഞ മൂവിയിൽ ആരും വിളിക്കാതെന്നിരിക്കണ്ട, മൂവി അല്ല. അപ്പൊ ഇതായിപ്പോയി, ബ്ലഡിലങ്ങ് ലയിച്ചുപോയി, വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ എനിക്ക് മടിയൊക്കെ ഉണ്ട് കേട്ടാ, എനിക്ക് എനിക്ക് ഭയങ്കര മടിയൊക്കെ. ഞാൻ ഭയങ്കര സംഭവമായി പോ എന്നെ ആവശ്യം വെയിറ്റ് ഒക്കെ ഇട്ട് കാണിക്കും കേട്ടോ. എനിക്ക് വന്ന് പെൺപിള്ളേർക്ക് പൊതുവെ ഉള്ളതാ വിളിക്കുമ്പോ വെയിറ്റ് ഇട്ട് കാണിക്കും. എന്തായി ഞാൻ ഒന്നും ആയില്ല, ഞാൻ വന്ന വഴിയൊന്നും മറക്കത്തില്ല. അപ്പഴത്തേക്ക് അല്ല ഞാൻ ചേട്ടനോട് പറയുന്നതാ. അപ്പൊ എപ്പോഴും എപ്പോഴും ഒരു ഇതാണ് വീഡിയോ ചെയ്യണം, അത് ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ട് തന്നെ ചെയ്യണം. മാക്സിമം ഞങ്ങളിപ്പോ ഡാൻസ് കളിക്കും, ഹാർഡ് വർക്ക് എടുത്ത് വീഡിയോ എടുത്താലേ ചെറിയ
ഇപ്പൊ ചുമ്മാ ഇരുന്ന് ഇവിടെ ഡാൻസ് കളിച്ചവരെ റീച്ച് കിട്ടും റീച്ച് ആവുന്നു. എനിക്ക് എന്ന് വെച്ചാല് എനിക്ക് അങ്ങനെയുള്ള വീഡിയോ അല്ല ഇഷ്ടം. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലേ, ഹാർഡ് വർക്ക് ചെയ്ത് വേഷമൊക്കെ കെട്ടി ആ വീഡിയോക്ക് വേണ്ടി ഇരുന്ന് അത് ചെയ്ത് ആ വീഡിയോയിൽ കിട്ടുന്ന ഇത് ഒരു സുഖം ഉണ്ടല്ലോ. എനിക്ക് എന്ന് വെച്ചാൽ ഇതിൽ തന്നെ എൻ്റെ ഞാൻ പറയണ പക്ഷെ എല്ലാവരും പൊതുവെ ഒരു വിചാരമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ റീയൂണിയൻ എന്നെ ക്ലാസ്സിൽ പോകുക അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ മൂവിയിൽ കയറാനാണ് ഇങ്ങനെ കിടന്ന് ഈ തന്ത്രപ്പാട് കാണിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യും അല്ല അങ്ങനെ പറയുന്നവരുണ്ട്. ആക്ച്വലി എനിക്ക് ഞാൻ എനിക്ക് ഒരിക്കലും പിന്നെ അല്ലാണ്ട് ചോദിക്കും എന്തിനി മൂവിയിൽ നീ കേറും അങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുന്നവരുണ്ട്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ആക്ച്വലി എന്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ചേട്ടനോടൊപ്പം നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ അതിനൊപ്പം നിന്ന് ആ ഒരു ഹാപ്പിനെസ് ഫാമിലിയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണുന്നത് ആ ഒരു ഹാപ്പിനെസ് അവിടെ തന്നെ നിൽക്കുക അതിന്. പക്ഷെ എനിക്ക് ഉള്ളിൽ വേറെ ആഗ്രഹമുണ്ട് ചേട്ടനെ ഒന്ന് പറയൂലോ അതെ ഒരു നായകനും വിഷ്ണു അതായത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കൊരു ആഗ്രഹമാണല്ലേ നമ്മുടെ ഭർത്താവ് അവിടെ. പക്ഷെ എനിക്ക് അങ്ങനെയില്ല കേട്ടോ, എനിക്ക് മൂവിയിലോ വിചാരിച്ച സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട് ചാൻസ്, ചേട്ടന് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു അല്ല വിളിക്കുന്നുണ്ട് സിനിമാക്കാരാണ് വിളിക്കുന്നുണ്ട് കളിയൊക്കെ വേണ്ട. പക്ഷെ നമുക്ക് ഈ ഒരു ഇത് മതി, നമുക്ക് ഇതിൽ തന്നെ നിൽക്കാം. എന്താ നമുക്ക് ആ ഒരു സന്തോഷം, കുഞ്ഞു കുഞ്ഞു സന്തോഷം നമുക്ക് അങ്ങനെ ഞങ്ങൾ ആ ചാൻസ്. എന്നാലും പൈസ ചോദിച്ചിട്ടുണ്ടോ സിനിമയുടെ അങ്ങനത്തെ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ഞങ്ങള് ഇതിനൊക്കെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ക്ക് നിങ്ങള് കയ്യിൽ നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൂവിയിലോട്ട് കേറ്റാന്നുള്ളത് ഞങ്ങള് വേണ്ട, അതിനോട് താല്പര്യം അല്ലാതെ അല്ലാതെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് വേണ്ട, ഇപ്പൊ നമ്മള് താല്പര്യം ഇല്ലാത്ത ചെയ്തിട്ടുണ്ട് ഒത്തിരി. മറ്റേ നമ്മളൊരു ചേട്ടൻ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു, നമുക്ക് വാ ഞങ്ങളുടെ മൂവി വാ അങ്ങനെ. അതായത് ചേട്ടനല്ല എനിക്ക് ഈ പറയുന്നത് സിനിമാക്കാരാണ് ഡയറക്ടറാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ സാധാരണക്കാര് പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. ആ ഒരു സമയത്ത് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മളെ അവര് അക്കൗണ്ടിൽ കേറുമ്പോ അവര് മോഹൻലാലിന്റെ തോണി കേട്ടോണ്ടിരിക്കുന്നതാണ്. പല പല നടന്മാരെ കൂടെ തോളിക്കിടുന്ന ഫോട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവര് സിനിമയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അത് ഫേക്കായിട്ട് വിളിച്ചവരും മോഹൻലാലിന്റെ എല്ലാരും തോളൊക്കെ പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് വാച്ച് കമന്റ് ലൈക്ക് ടാറ്റാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.